പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുകൂടൽ കബൂലാക്കുമാരാകട്ടെ. നമ്മുടെ പോരായ്മകളെ എല്ലാം അല്ലാഹു പരിഹരിക്കുമാരാകട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും എല്ലാവിധ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണോ ഇവിടെ വന്നിട്ടുള്ളതെല്ലാം അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിന്റെ പ്രയാസം, മാതാക്കളുടെ, പിതാക്കളുടെ, ഭാര്യ സന്താനങ്ങളുടെ, ബിസിനസ് സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും അല്ലാഹു ഈ സദസ്സിന്റെ വർക്കത്തുകൊണ്ട് ഓർമ്മത്തോണ്ട് അല്ലാഹു തീർത്തു തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പ്രസംഗിക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത്, ദിക്ർ, ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആയിറക്കാം. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, രോഗികൾ, പ്രത്യേകിച്ച് കിഡ്നി ഫെയിലറായ ഒരുപാട് രോഗികൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവർക്ക് മാസാമാസം ഇവിടെ നിന്ന് ഒരു ഡയാലിസിന്റെ പൈസ മൽജഗ വിതരണം ചെയ്യുകയാണ്. അത് വാങ്ങാനും അതിന്റെ കൂടെ സ്വലാത്തിൽ ഒരുമിച്ചുകൂടി ആ സ്വലാത്തിന്റെ ദിക്റിന്റെ മഹത്വം കൊണ്ട് അവരുടെ കിഡ്നി രോഗങ്ങൾക്ക് മാറ്റം വരാൻ, ഡയാലിസിസ് ചെയ്യാതെ ജീവിക്കാനുള്ള ആഫിയത്ത് കിട്ടാൻ, ഇതൊക്കെ നിയത്താക്കിക്കൊണ്ട് ഒരുപാട് രോഗികൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു നമുക്കും അവർക്കും കുടുംബത്തിനും എല്ലാവർക്കും കിഡ്നി രോഗങ്ങളെ തൊട്ട് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. മാരകങ്ങളായ ക്യാൻസർ, ട്യൂമർ, പന്നിപ്പനി, എയ്ഡ്സ് അടക്കമുള്ള മാരകങ്ങളും അല്ലാത്ത എല്ലാവിധ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് നമ്മളെയും കുടുംബത്തെ ഇവിടെ ഒരുമിച്ചുകൂടിയ ഓരോ ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സുൽത്താൻ ഹാജി, സുൽത്താൻ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന വലിയ സുന്നത്തി ജമാഅത്തിന് വേണ്ടി സ്ഥാപനങ്ങൾക്കെല്ലാം പോയി സ്ഥാപനങ്ങൾക്കൊക്കെ കഴിവിന്റെ പരമാവധി സഹായിക്കുകയും ജ്വല്ലരി മംഗലാപുരത്തും കാസർഗോഡും കാഞ്ഞങ്ങാടും അതുപോലെ ശിവമൊഗ്ഗ, കർണാടകന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിലും കേരളത്തിന്റെ വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ സുൽത്താൻ ഗോൾഡ് എന്ന പേരിൽ വലിയ ജ്വല്ലരി നടത്തുന്ന വലിയ ഒരു ഭാഗ്യവാനാണ് നമ്മുടെ സുൽത്താൻ കുഞ്ഞഹമ്മദ് ഹാജി അവർകൾ. അവരുടെ മകൻ അബ്ദുൾ റഹൂഫും ഇവിടെയുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകട്ടെ. ആ ജ്വല്ലറിയിൽ നിന്ന് ഒരുപാട് സാധുക്കൾക്ക്, അല്ലാത്തവർക്കും വില കുറച്ചിട്ട് കൊടുക്കുന്ന കുറെ അനുഭവം നമ്മളോട് തന്നെ ഫോൺ ചെയ്തിട്ട് പോകുന്ന പലരും ഉണ്ട്. അവർക്കൊക്കെ കഴിവിന്റെ പരമാവധി ലാഭം നോക്കാതെ സുന്നത്തി ജമാഅത്തിന്റെ ആളുകളാണ് എന്ന പരിഗണനയിൽ വലിയ ഒരു കുറവ് ആ ഒരു കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കാറുണ്ട്. അള്ളാഹു അതിന്റെ ഒക്കെ പ്രതിഫലം അവർക്ക് നൽകട്ടെ. അവരെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. സഹോദരങ്ങൾ, അതുപോലെ നമ്മളെ ഗൾഫ് പ്രതിനിധികൾ, നമ്മൾ അബ്ദുള്ള മദനിയാണ്, റിയാദിലെ നമ്മുടെ പ്രവർത്തകനാണ്, ഖുർആനക്കാരാണ്, പിന്നെ പർലതഘട്ടയിൽ താമസിക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ പ്രധാനമായും കാസിം ഹാജി മിത്തൂർ ഈ സദസ്സിലുണ്ട്. നമ്മളെല്ലാമായിരുന്ന ഉസ്മാൻ ഹാജി മിത്തൂർ, നമ്മുടെ മർക്കസുൽ ഹുദ എന്ന് പറയുന്ന വിമൻസ് കോളേജ് കർണാടകയിൽ തുടങ്ങി നമുക്കെല്ലാം മാതൃകയായി നമ്മൾ വിട പറഞ്ഞ പോയി ഉസ്മാൻ ഹാജി. അവരെ കബർ അല്ലാഹു സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. മഹാൻ അവർക്കുള്ള അനുജനാണ് കാസിം ഹാജി. ഇന്ന് മർക്കസുൽ ഹുദ വിമൻസ് ശരീഅത്ത് കോളേജിന്റെ എല്ലാ നേതൃത്വവും കാസിം ഹാജിന്റെ കയ്യിലാണ്. അവരൊക്കെ നമുക്ക് പ്രചോദനമാണ്. യഥാർത്ഥത്തിൽ മൽജയിനി വുമൻസ് കോളേജ് തുടങ്ങാൻ വലിയ പ്രചോദനം കിട്ടിയത് മർക്കസുൽ ഹുദയും അതുപോലെ പ്രസവിന്റെ തങ്ങൾ ഉസ്താദിന്റെ മദ്ഹറുമാണ്. അപ്പൊ നമ്മുടെ കർണാടകയിൽ അഭിമാനിക്കാവുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ മുസ്ലിമികളായ സുന്നത്ത് ജമാഅത്തിന്റെ പാവപ്പെട്ട പെൺകുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഒരു വുമൻസ് കോളേജ് ഉണ്ടെങ്കിൽ അത് മർക്കസുൽ ഹുദയാണ്. അതിന്റെ പ്രധാന പ്രവർത്തകരും അതിനൊക്കെ നടത്തിപ്പുകാരനാണ് കാസിം ഹാജി അവർകൾ. അവർക്കും കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരെ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ, ബേജാറുകൾ, ദുഃഖങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അതുപോലെ നസീർ തുർക്കളിയ നമ്മളെ മൽജയിന്റെ പിന്നെ ദുബൈ പ്രസിഡന്റാണ്. അതുപോലെ സഹോദരങ്ങളെ, ഒരുപാട് പ്രവർത്തകന്മാർ നമ്മുടെ മന്തക്ക ഇബ്രാഹിം, നമ്മളെ പിന്നെ മന്തക്കിൽ തായിഫിന്റെ ഉൾഭാഗത്ത് മന്തക്കിൽ മൽജയിന് വേണ്ടി ഓടി നടക്കുന്നവരെ റിസീവറിനെ പോലെ അവിടെ കിട്ടുന്ന വരുമാനം മൽജയിലേക്ക് അയച്ചു തരുന്ന ഇന്നും ഒരു സംഘം കൊണ്ടെത്തുന്നു. അയാൾ അവിടെ ഇല്ലെങ്കിലും അയാൾ ഏൽപ്പിച്ച ആളുകൾ പിരിച്ച് ഇവിടുത്തെ റിലീഫിന് വേണ്ടിയൊക്കെ കൊടുത്തയക്കുകയാണ്. അതുപോലെ നമ്മുടെ കോട്ടേശ്വര ബഷീർ ഇങ്ങനെ തുടങ്ങിയ പ്രവർത്തകന്മാർ, നമ്മുടെ അബ്ബാസ് ഹാജി ഉള്ള ഇങ്ങനെ നമ്മളെ
മുഹമ്മദ് റിയാദിലെ, അതുപോലെ ഇബ്രാഹിം ഇവരൊക്കെ നമ്മുടെ ഗൾഫിലെ പ്രവർത്തകന്മാരാണ്. കെ സി എഫിന്റെയും സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ ഒക്കെ പ്രവർത്തകന്മാരാണ് അവരൊക്കെ. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാരാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ട് പോവുകയല്ല സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് റിലീഫുകൾ നടക്കുന്നത് എല്ലാവർക്കും അറിയാം. 7 ലക്ഷം റുപ്യ എല്ലാ മാസവും വേണം സാധുക്കൾക്ക് കൊടുക്കാൻ. 125 ഓളം വരുന്ന കിഡ്നി രോഗികൾ, ഒരുപാട് യത്തീം കുടുംബങ്ങൾ, ഒരു കുട്ടിക്ക് 1000 രൂപ വെച്ച് മാസം കൊടുക്കുന്ന ഒരുപാട് യത്തീമക്കൾ, അതുപോലെ ഒരുപാട് സാദാത്ത് റിലീഫ്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട പാവപ്പെട്ട ഉമ്മമാർക്ക്, ഭർത്താക്കന്മാരും മക്കളും ഇല്ലാത്ത ഉമ്മമാർക്ക് മാസാമാസം 2000 രൂപ ഇവിടെ നിന്ന് വിതരണം ചെയ്യുകയാണ്. 1000 രൂപ മുതൽ 3800 രൂപ വരെ എല്ലാ മാസവും ഒരു കിഡ്നി രോഗിക്ക് ഒരു ഡയാലിസിന്റെ പൈസ എന്നോണം ഇവിടെ നിന്ന് വിതരണം ചെയ്യുകയാണ്. കർണാടകന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ റിലീഫ് വാങ്ങുന്ന ഒരുപാട് കിഡ്നി രോഗികൾ, അതുപോലെ മറ്റുള്ള രോഗികൾ 800-ൽ അധികം പാവപ്പെട്ട കുടുംബം, ഭർത്താവ് മരിച്ചുപോയ, തലാക്ക് ചെല്ലാതെ വിട്ടുപോയ നിർദ്ധന കുടുംബത്തിലെ പാവപ്പെട്ട ഉമ്മമാർക്ക് വിതരണം ചെയ്യുന്ന അരി നിങ്ങൾ ഇവിടെ കാണാം. 5 കിലോ മുതൽ 25 കിലോ വരെ പാവപ്പെട്ട കുടുംബങ്ങളുടെ അംഗസംഖ്യ കണക്കിലെടുത്തുകൊണ്ട് വിതരണം ചെയ്യുകയാണ്. ഇതെല്ലാം കൂടി 7 ലക്ഷം രൂപ എല്ലാ മാസവും ഇവിടെ നിന്ന് വിതരണം ചെയ്യാനുണ്ട്. ക്യാഷ് ഇൻഷാഅല്ലാഹ് സ്വലാത്തിന്റെ അവസാനം നമ്മളെല്ലാ അതിഥികളും ചേർന്നുകൊണ്ട് അത് ഇവിടെ വിതരണം ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക് നൽകുമാരാകട്ടെ. കൂട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കൊണ്ട് കഴിവുള്ളവർ മാസം ഇവിടെ നടക്കുന്ന റിലീഫിന് വേണ്ടി, ഇവിടെ നടക്കുന്ന 100 മുത്തഅല്ലിമികൾ ഇവിടെ ദർസിൽ പഠിക്കുകയാണ്, ദഅ്‌വാ കോളേജിൽ പഠിക്കുകയാണ്, അവരുടെ ഭക്ഷണത്തിന് വേണ്ടി, അവർക്ക് ഉസ്താദുമാർക്കുള്ള ശമ്പളത്തിന് വേണ്ടി എല്ലാം കൂടി 3-4 ലക്ഷം രൂപ വരെ മാസാമാസം അത് ചെലവ് വരികയാണ്. മൊത്തം ഒരു 10-12 ലക്ഷം രൂപ വരെ മാസം ചെലവുണ്ട് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി. അതിൽ കൂടുതലും വരുന്നത് സാധുക്കൾക്കുള്ള റിലീഫിന് വേണ്ടിയാണ്, രോഗികൾക്കുള്ള റിലീഫിന് വേണ്ടിയാണ്. അതൊക്കെ നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാസം ഒരു സംഖ്യ, അത് പ്രധാനമായും നിങ്ങൾക്ക് മനസ്സിൽ കരുതാം. ഒരു മുത്തല്ലിമിന്റെ ഭക്ഷണം, മുത്തല്ലിമിന്റെ ചെലവ് എന്ന നിലക്ക് ഒരു 2000 രൂപ ഒരു മാസം ഒരു മുത്തല്ലിമിന്റെ ചെലവ് എന്ന നിലക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കാം. ഒരു പിരിവല്ലാത്തത് കൊണ്ട് സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം ഉണർത്താതെ നിവർത്തിയില്ല. കഴിഞ്ഞ മാസവും മുമ്പത്തെ മാസവും സഹോദരങ്ങളെ, പകുതിയിലധികം റിലീഫ് ഇവിടെ നടന്നത് കടം വാങ്ങിയിട്ടാണ്. ഇന്ന് 11:30 വരെ ഇന്നത്തെ റിലീഫിന്റെ ക്യാഷ് വന്നിട്ടില്ല. ബാംഗ്ലൂരിന്റെ ഒരാളിൽ നിന്ന് ഞാൻ കുറച്ച് ക്യാഷ് വാങ്ങി, അയാളോട് കുറച്ച് പൈസ അയച്ചുതരാൻ വേണ്ടി പറഞ്ഞു. അയാൾ ഒരു 5 ലക്ഷം രൂപ അടുത്താണ് അയച്ചതെന്ന്. കഴിഞ്ഞ മാസത്തിന്റെ കടവും മുന്നത്തെ കടവും ഇന്നത്തും ഒത്തു കിട്ടുന്നില്ല. അവിടുന്ന് ഇവിടുന്ന് ഒപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിവുള്ളവർ, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ, ആരെ കൊണ്ടെങ്കിലും സഹായിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും നിങ്ങൾ സഹായിപ്പിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഒരുപാട് പദ്ധതികൾ സഹോദരങ്ങളെ, ഇവിടെ തന്നെ 300-ൽ അധികം പെൺകുട്ടികൾ വന്ന് ശരിയത്ത് പഠിക്കുകയാണ്. അതിന്റെ അണ്ടർ ഗ്രൗണ്ടിലാണ്, അവർക്കൊരു 3 ക്ലാസിന്റെ ഫിനിഷ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സ്ഥലമില്ല, എന്ത് ഫിനിഷായി പണി പൂർത്തിയായാലും ഒരു 3 കൊല്ലം വരെ ഈ സൗകര്യം കൊണ്ട് ഒപ്പിക്കാം. 3 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് വേറെ ബിൽഡിംഗ് വേണം. ആ ബണ്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ബിൽഡിംഗ് ആക്കാൻ കഴിയില്ല, നിങ്ങൾക്കറിയാം. ഇനി ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേറെ സ്ഥലം എടുത്തിട്ട് വേണം. ഇതിന്റെ ബാക്കിൽ എവിടെയെങ്കിലും ഭീമമായ സംഖ്യയാണ് സ്ഥലത്തിനൊക്കെ. അതൊക്കെ നിങ്ങൾ ദ്വാരക്കണം. പലരോടും ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പലരോടും ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിന്റെ കാര്യം മുഴുവിലക്കെടുക്കണം സഹോദരങ്ങളെ. വലിയ കാര്യമാണ് ഒരാൾക്ക് ഒരു ഇൽമ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, മാമിൻ സദഖത്തിൽ ഖൈർ ഇൽമി യുൻശർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്ത് വെച്ച് സദഖയുടെ കൂട്ടത്തിൽ ഉന്നതമായ ഒരു സദഖയുണ്ടെങ്കിൽ അത് ഇൽമിയായ സദഖയാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വന്തഅല്ലമ ഇൽമൻ വഅമില ബിഹി ഉൽബിസ വാലിദാഹു താജാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ ഇൽമിനെ പഠിച്ചു, അതനുസരിച്ച് അയാൾ അമൽ ചെയ്തു.
വലു എന്താണെന്ന് അയാൾക്കറിയില്ല. അതിനെ പറ്റി പഠിച്ചു, എന്നിട്ട് അയാൾ വലു ചെയ്തു. എന്നാൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചവനായി. അങ്ങനെ ചെയ്താൽ അങ്ങനെ പഠിച്ചിട്ട് അമൽ ചെയ്തവന്റെ മാതാപിതാക്കൾക്ക് നാളെ മാശറയിൽ വരുമ്പോൾ ഒരു കിരീടം അണിയിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പഠിച്ചവനല്ല, പഠിച്ചിട്ട് അമൽ ചെയ്തവനിക്കല്ല, അവന്റെ ഉമ്മാക്കും ഉപ്പാക്കും മാശറയിലെത്തുമ്പോൾ കിരീടം. അപ്പൊ പഠിച്ചിട്ട് അമൽ ചെയ്തവന് എത്ര പ്രതിഫലം ഉണ്ടാവും, അവനെ സഹായിച്ചവർക്ക് എത്രയുണ്ടാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ അവനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല, പിന്നെ അവനിക്ക് സദക്ക ചെയ്യാൻ കഴിയില്ല, പിന്നെ അവനിക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല, അച്ച് ചെയ്യാൻ കഴിയില്ല. മൂന്ന് കാര്യങ്ങൾ ഒഴികെ, മൂന്ന് കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ ചെയ്താൽ അതിന്റെ പ്രതിഫലം മരണശേഷം അവനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒന്ന് സദക്കത്തിൻ ജാരിയ, പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സദഖത്തിൻ ജാരിയ നടന്നുകൊണ്ടേയിരിക്കുന്ന സദഖ ചെറാ നടന്നു, അത് മൂവിങ് എപ്പോഴും ചലനം ചലിച്ചുകൊണ്ടേയിരിക്കും, അത് സ്റ്റോപ്പില്ല. അങ്ങനെയുള്ള സദഖ, അത് ഏതാ സദഖ? ഈ ഇല്ലിയായ വിഷയങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സദഖ. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്തു, അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്തു, നമുക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ഇൽമിന് വേണ്ടി കൊടുക്കുക. ആ സംഖ്യ കൊണ്ട് ബിൽഡിംഗ് നിർമ്മിക്കുകയാണ്, ആ സംഖ്യ കൊണ്ട് സ്ഥലം വാങ്ങുകയാണ്, അതിലൂടെ ശരീഅത്ത് പഠിക്കാൻ, ഇൽമ പഠിപ്പിക്കാൻ ബിൽഡിംഗ് നിർമ്മിക്കുകയാണ്. ആ ബിൽഡിംഗ് നിർമ്മിക്കണമെങ്കിൽ സ്ഥലമില്ലാതെ കഴിയൂല, ഭൂമിയില്ലാതെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയോ? ആ ഭൂമിയിൽ ഇൽമ പഠിപ്പിക്കാൻ, ശരീഅത്ത് പഠിപ്പിക്കാൻ ബിൽഡിംഗ് നിർമ്മിക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞു, എത്ര ആയുസ്സാന്ന് വരുന്നാലും ഒരു ദിവസം മരിക്കാതിരിക്കാൻ കഴിയില്ല. ഞാനും നിങ്ങളും എല്ലാവരും ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരട്ടെ. ഒരു ദിവസം മരിക്കേണ്ടി വരും. മരിച്ചാൽ സഹോദരങ്ങളെ, അന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യ ഉണ്ടാവൂല, നമ്മളെ മക്കൾ ഉണ്ടാകൂല, നമ്മളെ സ്നേഹിതന്മാരുണ്ടാകൂല, നമ്മളെ ആരും ഉണ്ടാകൂല. ആറടി മണ്ണിൽ ഇരുട്ട് വിശാലമല്ലെങ്കിടുക്കമാണ്, വെളിച്ചമില്ല വീടിരുട്ടാണ്, കുടുംബമില്ല തനിച്ചാണ്, മനവാ അന്ത്യവീട് എന്നൊരു മാൻ പറഞ്ഞതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കബറിൽ വെച്ച് ഒരാൾ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ആ കബറിൽ സഹോദരങ്ങളെ നമുക്ക് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കാൻ എന്താ വഴി? ഇൽമിന്റെ വിഷയങ്ങൾക്ക് നമ്മൾ കഴിയുന്നത് ചെയ്യുക. ഞാൻ ചെയ്യുന്നത്, ഈ ചെയ്യുന്നതും, പലരും ചെയ്യുന്നതും ഇൽമിന് വേണ്ടിയാണ്. ഇവിടെ ശരീഅത്ത് പഠിക്കാൻ വേണ്ടി വരുന്ന പെൺകുട്ടികൾ, 100 പെൺകുട്ടികളെ എടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. പക്ഷേ കൂടുതലും പെൺകുട്ടികൾ വന്നിട്ട് നമ്മളോട് കഴിഞ്ഞ കൊല്ലം പറഞ്ഞത്, ഉസ്താദേ ഞങ്ങൾ PUC പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, എല്ലാം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ശരീഅത്ത് അറിയില്ല. 4ഉം 5ഉം ക്ലാസ്സിൽ ഞങ്ങൾ മദ്രസയിൽ പോയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ തടിയിൽ ശരീരത്തിൽ മാറ്റം വന്നു, അപ്പോൾ ഞങ്ങൾ മദ്രസ പഠനം നിർത്തി. പിന്നെ ഞങ്ങൾ SSLC പോയി, കോളേജിൽ പോയി ബിരുദമെടുത്തു, പക്ഷേ ഇസ്ലാമിന്റെ കാര്യം ഞങ്ങൾക്കറിഞ്ഞില്ല. എല്ലാ സ്ഥാപനങ്ങളും ഒന്നിക്കലും പ്രസിഡന്റ് അല്ലെങ്കിൽ ഖജാഞ്ചി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം വഹിക്കുന്ന വലിയൊരു പ്രവർത്തകനാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘ ആയുസ് കൊടുക്കുമാരാകട്ടെ. നല്ലോണം സഹകരിക്കുന്നവരാണ്, അവരൊക്കെ ഉണ്ടാഞ്ഞിട്ടാണ് നമ്മൾ ഗൾഫിൽ പോകുന്നത്. ഇല്ല, നമ്മൾ ഗൾഫിൽ ആരുണ്ട് സഹായിക്കാൻ? അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തിനും ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും കുടുംബത്തിനും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്, ഞാൻ പ്രസംഗിക്കുന്നത് ഗൗരവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അങ്ങനെ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾ എന്ന് പറയാം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുള്ള പെണ്ണുങ്ങളുണ്ട്, 22 വയസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത പാവപ്പെട്ടവരുണ്ട്. സഹോദരങ്ങളെ, കല്യാണം നിശ്ചയമായ പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങൾ നമ്മളോട് പറഞ്ഞു,
കൂടാതെ തങ്ങളെ, ഞങ്ങൾക്ക് പി യു സി പഠിക്കുന്നില്ല, ഞങ്ങൾക്ക് ഡിഗ്രി പഠിക്കേണ്ട, ഞങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് മെൻസസ് വന്നാൽ കുളിക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല, ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞങ്ങൾക്ക് അത്തഹിയാത്ത് ഓതാൻ അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കാൻ നിങ്ങൾ സൗകര്യം ചെയ്തു തരണം. ഇവിടെ എന്ത് സൗകര്യമുള്ള ആ ദർസിന്റെ കുട്ടികളെ പള്ളിയിലേക്ക് മാറ്റി, അന്ന് പള്ളിന്റെ പള്ളി പൂർത്തിയായിട്ടില്ലായിരുന്നു, അങ്ങനെ പള്ളിയിലേക്ക് മാറ്റി ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഉള്ള സൗകര്യം ഏർപ്പാട് ചെയ്ത് പഠിപ്പിച്ചു. പിന്നെ സ്ഥലം മതിയാകാതെ വന്നപ്പോൾ അതിന്റെ മണ്ണെടുത്തിട്ട് അങ്ങോട്ടിട്ടു, അവിടെ പാർത്തു പാർത്തു ഉള്ള സ്ഥലം ഒപ്പിച്ചിട്ട് പഠിപ്പിക്കുകയാണ്. 3 കൊല്ലം കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടികളോട് പറയേണ്ടി വരും, കുട്ടികളെ പെണ്ണുങ്ങളെ ഇനി ഞങ്ങൾ അടുക്കൽ സൗകര്യമില്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറയേണ്ടി വരും. അത് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് പലരെയും നമ്മൾ കണ്ടു, സമീപിച്ചു, സഹായിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാഹ് 3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് നല്ല നല്ല ബിൽഡിങ്ങുകൾ ഉണ്ടാകണം, പെണ്ണുങ്ങൾക്ക് ശരീരത്തെ പഠിക്കാം, അതുണ്ടാകണമെങ്കിൽ വരികണ്ടേ? അതിന് വേണ്ടിയുള്ള പരിപാടിയിലാണ് മെൽജയിന്റെ പ്രവർത്തകന്മാർ. കോടിക്കണക്കിന് ഉറപ്പ് വേണം സ്ഥലം വാങ്ങാൻ. നിങ്ങൾക്ക് ദ്വാരക്കണം, അല്ലാഹു എളുപ്പമാക്കി തരുമാരാകട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടുകയില്ല. അല്ലാഹു നമ്മളെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ, വിഷമങ്ങൾ തീർക്കട്ടെ, കടങ്ങൾ വെട്ടിത്തരട്ടെ, രോഗികളുടെ രോഗങ്ങൾ അല്ലാഹു ശിഫിയാക്കി തരുമാരാകട്ടെ. കിട്ടേണ്ടവർ, പാസ്പോർട്ട് കിട്ടേണ്ടവർ, അവിടെ പോയി ശമ്പളം കിട്ടേണ്ടവർ, എന്തെല്ലാം പ്രയാസമുള്ളവർ, അവരുടെ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു തീർത്തു തരുമാരാകട്ടെ. ഞാൻ നമ്മളെ സുൽത്താനാജിക്കാൻ ഞാൻ പോയിട്ട് കണ്ടു, അയാള് 4-5 കൊല്ലായി ഇവിടെ വരാൻ കഴിയാതെ, കഴിയുന്നില്ല, മുമ്പളേ നിന്ന് ഇങ്ങോട്ട് വരണം, വളരെ പ്രായമുണ്ട്, മകന്റെ സഹായത്തോടു കൂടിയാണ് വരുന്നത്. കുറെ കാലം കാണാൻ കഴിയാതായപ്പോ ഞാൻ പോയിട്ട് കണ്ടപ്പോ അൽഹംദുലില്ലാഹ് ഞാനൊരു വേറൊരു കണക്ക് കൂട്ടിയിരുന്നു, തീരെ സുഖം ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ് കാണപ്പോ തന്നെ എനിക്ക് മനസ്സിന് സമാധാനമായി. നല്ല അല്ലാഹു ആഫിയത്ത് കൊടുത്തിട്ടുണ്ട്, ഇനിയും മരണം വരെ ആഫിയത്തോടെ ദീർഘായുസ് നമുക്കും അവർക്കും നമ്മുടെ എല്ലാവർക്കും, നമ്മുടെ ഉലമാക്കൾക്ക്, സാദാത്തുക്കൾക്ക്, ഭാര്യ സന്താനങ്ങൾക്ക്, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകുമാരാകട്ടെ. ഒരു ചെറിയൊരു പ്രയാസം പ്രായമായില്ലേ, ഉറക്കിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഉറക്ക് വരുന്നില്ല. അപ്പൊ ഇന്നത്തെ സ്വലാത്ത് കൊണ്ട്, ഇന്നത്തെ ദിക്റുകൊണ്ട് ബഹുമാനപ്പെട്ട നല്ല ഉറക്ക് കിട്ടണം, മനസ്സമാധാനം കിട്ടണം, സന്തോഷം കിട്ടണം, ആഫിയത്ത് കിട്ടണം. എന്നാലല്ലേ നമ്മളെ സംരംഭങ്ങൾക്കെല്ലാം ഓടിയെത്താൻ കഴിയും. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, നല്ല ഉറക്ക് അല്ലാഹു നൽകുമാരാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കരുതുക. ഉദുക്കുരില്ല, ഞാൻ എപ്പോഴും പറയുന്ന ഹദീസാണ്, ഉദുക്കുരില്ല, നീ അല്ലാഹുവിന്റെ ദിക്റ് ചൊല്ലുക, അല്ലെങ്കിൽ അല്ലാ എന്ന് പറയുക, പ്രയാസങ്ങൾ തീരാൻ, രോഗം ശിഫിയാകാൻ, കടം വീടാൻ, ബുദ്ധിമുട്ട് തീരാൻ, പെൺകുട്ടികൾക്ക് പുതിയാപ്പിളമാരെ കിട്ടാൻ. സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞിട്ടും പോലും പോലും എത്ര വിഷമങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്. പൈസക്ക് കുറവില്ല, എല്ലാം ഉണ്ട്, പക്ഷേ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പുതിയാപ്പിള നോക്കുന്നില്ല, സന്തോഷമില്ല, ഒത്തുകൂടുന്നില്ല. കുറെ ആളുകൾ സദസ്സിലുണ്ട്, നമ്മുടെ സദസ്സിൽ പഠിച്ചവരെ അവരെ വിഷമം തീർത്തു കൊടുക്കണേ. അല്ലാ, പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് പോലും സന്തോഷമില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് അവരെ ഭർത്താക്കന്മാരെ കൊണ്ട് നീ സന്തോഷം നൽകണേ. അല്ലാ, വീണ്ടും അവരെ നീ ഒന്നിപ്പിക്കണേ. അല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ. അല്ലാ, ഒരുപാട് കുടുംബങ്ങളിൽ കുട്ടികൾക്ക് പുതിയാപ്പിളമാർ വരുന്നില്ല, നല്ല നല്ല പുതിയാപ്പിളമാരെ നീ കാണിച്ചു കൊടുക്കണേ. അല്ലാ, ചില കുടുംബത്തിൽ സഹോദരങ്ങളെ വിവാഹപ്രായം എത്തിയിട്ടുണ്ട്, കുടുംബക്കാർ പുതിയാപ്പിള നോക്കിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഈ പെൺകുട്ടി പറയുന്നു എനിക്ക് നിങ്ങൾ നോക്കുന്ന പുതിയാപ്പിള വേണ്ട, ഇവള് ഏതോ ഒരു വൃത്തികെട്ട ഒരു ചെറുക്കനെ നോക്കി വെച്ചിട്ടുണ്ട്. ആ പുതിയാപ്പിള കുടുംബത്തിന് പറ്റൂല, അവര് തരവാട്ടിന് യോജിക്കുന്ന ചെറുക്കനല്ല അത്. അപ്പൊ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റും? അത്തരത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബം, കുടുംബത്തിന്റെ വിഷമം തീർത്തു കൊടുക്കണേ. അത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇരിക്കറിന്റെ സ്വലാത്തിന്റെ വർക്കത്തോണ്ട്, ഇവിടെ നേർച്ചന്റെ വർക്കത്തോണ്ട് അവർക്ക് അനുയോജ്യമായ അവരെ കുടുംബത്തിന് കുഫുവത്ത പുതിയാപ്പിളമാരെ നീ കാണിച്ചു കൊടുക്കണേ. അല്ലാ, ആ പുതിയാപ്പിള എനിക്ക് പറ്റും എന്ന് കുടുംബത്തിനോട് സഹകരിക്കാൻ അത്തരത്തിലുള്ള പെൺകുട്ടികളുടെ മനസ്സ് നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ, അതിനവർ ചെയ്യുന്ന പരിഹാരം നീ ഫലിപ്പിച്ചു കൊടുക്കണേ. അല്ലാ, നല്ല നിയത്തിൽ ചെല്ലുക. അടുത്ത സ്വലാത്ത് നവംബർ 16-ാം തീയതിക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. ഇലാ ഹദ്റത്തി നബീനൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അഹ്ലിൽ ഖൈർ കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس تقبل الله അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളെ കടം വീടാൻ ഞങ്ങളെ രോഗം ശിഫിയാകാൻ ഞങ്ങളെ ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടാൻ അഭിവൃദ്ധിപ്പെടാൻ ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ആഫിയത്തുള്ള ദീർഘ ആയുസ് കിട്ടാൻ വിഷമങ്ങളെല്ലാം തീർന്നു കിട്ടാൻ ഞങ്ങൾ ഇസ്തിഗ്ഫാർ തഹ്ലീല് സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹ് നീ കബൂൽ ചെയ്യണേ. അല്ലാഹ് ഞങ്ങൾ ഓരോരുത്തരുടെയും എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു തരണേ. അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇസ്തഗ്ഫിറു റബ്ബക്കും استغفر الله العظيم 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 الهي انت مقصودي ورضاك مطلوبي جددوا ايمانكم ونوروا قلوبكم وزينوا السنتكم بقولي لا اله الا الله 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 إلا الله لا إله 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 إلا الله لا إله
إلهي أنت مقصودي ورضاك مطلوبي. الله എന്ന ذكر ചൊല്ലുകയാ അസ്മൗൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുല്ലാഹാണെന്ന് പണ്ഡിതന്മാർ വിധി എഴുതിയ വലിയ മഹത്വമുള്ള ذكرാണ് അല്ലാഹ്. ഈ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും എന്താണ് ഉദ്ദേശം വെച്ചിട്ടാണ് ഇവിടെ വന്നത് അത് നിങ്ങൾ മനസ്സിൽ കരുതുക. അല്ലാഹു പൂർണ്ണമായും ഹാസിലാക്കി തരട്ടെ. രോഗികളുടെ രോഗങ്ങൾ ശിഫിയാക്കട്ടെ. കടക്കാരുടെ കടങ്ങൾ അല്ലാഹു വെട്ടിക്കൊടുക്കട്ടെ. പെൺകുട്ടികൾക്ക് കുഫൂത്ത ഭർത്താക്കന്മാരെ നൽകി കല്യാണം എളുപ്പമാക്കട്ടെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് പുതിയ പിള്ള ശരിയില്ലാതെ വേർതിരിഞ്ഞ് ബേജാറിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അല്ലാഹു ഒന്നിപ്പിക്കട്ടെ. അതിന് ചെയ്യുന്ന ശ്രമം അല്ലാഹു വിജയിപ്പിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു തീർത്തു തരട്ടെ. അന്ന്
مقصودي ورضاك مطلوبي ഉണ്ട് നിന്നെ ഞങ്ങൾ വിളിക്കുകയാണ് അല്ല ഈ സദസ്സിൽ കിഡ്നി ഫെയിലർ
ഇല്ലാതായ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ആ ചെറുപ്പക്കാരന് കടക്കം ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കാനുള്ള ആഫിയത്ത് നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും അത്തരത്തിലുള്ള ദുരന്തത്തിൽ നീ പെടുത്തരുതേ അല്ലാ. യാ ലത്തീഫ് 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 യാ ലത്തീഫുൽ തുബ്ബിന യാ ലത്തീഫുൽ തുബ്ബിന യാ ലത്തീഫുൽ തുബ്ബിന ഇലാഹി അന്ത മഖ്സൂദി വരിദാക മത്ലൂബി. يا رحمان يا الله يا رحيم يا الله 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 يا الله يا رحيم يا الله يا رحمان 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 يا الله يا رحيم يا الله إلهي أنت مقصودي ورضاك مطلوبي. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലുകയാണ്. ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ മനസ്സിൽ കരുതുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെല്ലാം ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും മരണവേളയിലും മഹ്ശറിലും എല്ലാം നമ്മളെ രക്ഷപ്പെടുത്താനുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നമ്മൾ സലാത്ത് ചൊല്ലുകയാണ്. യാ റസൂലുള്ളാഹ്,
അവിടുത്തെ തിരുനോട്ടം ഞങ്ങളിലേക്ക് പതിപ്പിക്കണേ യാ റസൂലല്ലാ, ഞങ്ങളുടെ വിഷമങ്ങൾ തീർന്നു തരണേ യാ നബി അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് നബിയെ, അവരെ രോഗങ്ങൾ തങ്ങൾ ശിഫിയാക്കി കൊടുക്കണം നബിയെ, ഞമ്മളെ വിഷമങ്ങൾ തീർത്തു തരണം നബിയെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم اللهم صل على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم 11 4 സലാത്ത് ചൊല്ലുക. അല്ലാഹു നമ്മളെ വിഷമങ്ങളെല്ലാം തീർത്തു തരട്ടെ. ഓരോരുത്തരുടെയും ഈ സദസ്സിലുള്ള ഓരോ ആളുകളുടെയും എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ വന്നത്, ഈ സലാത്തിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു പൂർത്തിയാക്കി തരുമാരാകട്ടെ. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലി സലാമൻ തമ്മൻ അലാ സയ്യിദന മുഹമ്മദിൽ ലദീ തൻഹല്ല ബിൽ വഖദ് വതംഫരിജ് ബിൽ ഖുറബ് വതഖദാ ബിൽ അവായിജ് വതനാല ബിൽ റഖായിബ് വസന ഖവാതിം വയസ്തസ്ഖൽ ഖമാമ ബിവജീഹി الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل مخلوق لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب ووصل الخواتم يستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل مخلوق لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب ووصل الخواتم ويستسقى القمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل مخلوق لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج جبيل قرب وتقضى به الحوائج وتنال به الرقائب ووصل الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل مخلوق لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب ووصل الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل مخلوق لك اللهم صل صلاة كاملة وسلم
وسلم سلاما تاما على سيدنا محمد الذي تنال به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم علي وصحبي في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل ما علوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى القمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين سهودرين غلط ഒരുപാട് ആളുകൾ നമ്മൾ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് ഈ മാസത്തിന്റെ അടുക്ക് തന്നെ നമ്മുടെ പ്രധാന ഒരു പ്രവർത്തകൻ നമ്മുടെ ശംസുദ്ദീൻ നാടാന്ന് പറഞ്ഞ അവന്റെ ഉപ്പ ഇബ്രാഹിം നാടാന്ന് പറയുന്ന ആള് മരിച്ചു ഹലീമമ്മ പാത് അക്ബർ കാജൂർ പിന്നെ റുമൈസ് കുക്കാവ് ഹലീമമ്മ കുക്കാവ് പിന്നെ നമ്മള് വാരിസ സക്കാഫി എല്ലാവർക്കും അറിയാം മതത്തിന്റെ പ്രധാന മുദരിസുമാരിൽപ്പെട്ട ഒരാളാണ് വളരെ നിഷ്കളങ്കനായ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഞാൻ നിങ്ങളൊക്കെ ഖലീൽ തങ്ങളുടെ വോയിസിലൂടെ അത് കേട്ടിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഒരു വേറൊരു സക്കാഫി ഉസ്താദ് ബൈക്കപകടത്തിൽ മരിച്ചു എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ബാവച്ചാണ് പറയുന്നത് ഇപ്പൊ ഫോൺ വന്നു കൃത്യമായി അഞ്ചോ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഹാർട്ട് രോഗിയായിരുന്നു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഇപ്പൊ മഗരിബിന്റെ ശേഷം മരിച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളിപ്പോ ചൊല്ലിയ തഹ്ലീൽ ഇസ്തിഗ്ഫാർ സ്വലാത്ത് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസുകളും ഉബദത്തിന്റെ കൂലി സവാബ് ഈ പറയപ്പെട്ട എല്ലാവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടി ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തി ഒരുമിച്ചുകൂടാ സന്തോഷിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ സഹോദരങ്ങളെ റിലീഫ് വിതരണം ചെയ്ത ഉടനെ ദ്വാരക്കുന്നതായിരിക്കും എല്ലാവരും സഹകരിക്കണം ആരും എഴുന്നേൽക്കരുത് നിങ്ങൾക്ക് ചീർന്നി തരുന്നതിന് മുമ്പ് അവിടുന്ന് ആര് എണിച്ചു പോകരുത് ദുആ തീരാണ്ട് ആരും പോകരുത് പെട്ടെന്ന് ആ റിലീഫ് ഇവിടെ കൊണ്ടുവരണം നമ്മുടെ സദസ്സിലുള്ള എല്ലാ അതിഥികൾ ചേർന്നുകൊണ്ട് ആ റിലീഫിന്റെ കവറുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും അതിനിടയ്ക്ക് ഒരു 25 തഹ്ലീൽ ഈ പറയപ്പെട്ട മരിച്ചവര് ഖബറിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ ചെല്ലുക അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ഇല്ലല്ലാഹ്
ഞങ്ങൾ എണ്ണി പറഞ്ഞവരുടെ കബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ തഹ്ലീലിന്റെ ബർക്കത്തോട് അവരെയും നമ്മളെയും എല്ലാവരെയും സ്വർഗ അവകാശികളിൽ നീ പെടുത്തണേ. അല്ലാ നരകത്തിൽ നിന്ന് തിരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്നവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവരെ, ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തുന്നവരെ നമ്മളെയും അവരിൽ പെടുത്തണേ. അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. അഷ്റഫ് ഹുസൈനി എന്ന് പറയുന്ന ഒരു മദ്രസ അധ്യാപക നടുവിന്റെ കീപോട്ട് ഒന്നും അയാൾക്ക് ചലനന്നെ ഇല്ല, എന്നാലും എങ്ങനെയും ഒപ്പിച്ചിട്ട് അയാൾ മദ്രസ പഠിപ്പിച്ചോണ്ട്. ഇപ്പൊ അയാൾക്ക് തീരെ മദ്രസ എടുക്കാൻ കഴിയുന്നില്ല, ഭാര്യയുണ്ട് മക്കളുണ്ട്. അയാൾക്ക് എല്ലാ മാസവും ഒരു റിലീഫ്, ഒരു പുതിയ റിലീഫാണ് എല്ലാ മാസവും അയാൾക്ക്. ഈ ഏലക്ക ഒപ്പിന്റെ പുറമെ അയാൾക്ക് ഒരു റിലീഫ് കൂടി എല്ലാ മാസവും അൽജന്ന കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടി എല്ലാം എല്ലാം എല്ലാ റിലീഫുകളും എല്ലാ അതിഥികളും ചേർന്നുകൊണ്ട് ഇവിടെ വിതരണം ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ കൂപ്പൺ കൊടുത്തിട്ടുണ്ട്, അവർക്ക് അത് വിതരണം ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അഷ്റഫ് സൈനി എന്ന ഒരു ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്, അവരിലേക്ക് ഇത് കൊടുക്കുക. സഹോദരങ്ങളെ ഓർമ്മിക്കുക, അടുത്ത സ്വലാത്ത് നവംബർ 16-ാം തീയതിയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദി അല്ലമ അലൈന വഹദന ഇലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലി മബാരിക അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം സ്വലാത്തു തർദീക വതർദീഹി വതർദാ ബിഹാ അന്നാ യാ അർഹമർ റാഹിമീൻ അർഹമർ റാഹിമീൻ അൽ മലികുൽ ജബ്ബാറായ ഖഹാറായ തവ്വാബായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ് അല്ലാഹ്, ഞങ്ങൾ ദോഷികളാണ് അല്ലാഹ്, ഒരുപാട് തെറ്റ് ചെയ്ത സാധുക്കളാണ് അല്ലാഹ്, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, തഹ്ലീൽ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസുകൾ പാരായണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ സദസ്സിൽ ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്, ഒരുപാട് വിഷമമുള്ളവരുണ്ട് അല്ലാഹ്, കടമുള്ളവരുണ്ട് അല്ലാഹ്, വീടില്ലാത്തവരുണ്ട് അല്ലാഹ്, വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് അല്ലാഹ്, പെൺകുട്ടികൾക്ക് പുതിയാപ്പിളമാര് കിട്ടേണ്ടവരുണ്ട് അല്ലാഹ്, ഗർഭിണികൾക്ക് സുഖപ്രസവം കിട്ടേണ്ട കുടുംബക്കാരുണ്ട് അല്ലാ, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ, ഗൾഫിൽ പോകേണ്ടവരുണ്ട് അല്ലാ, അവിടെ പോയിട്ട് ജോലിയില്ലാത്തവരുണ്ട് അല്ലാ, ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നവരുടെ കുടുംബങ്ങളുണ്ട് അല്ലാ, ഞങ്ങളെ വിഷമങ്ങൾ നീ തീർത്തു തരണേ അല്ലാ. ഈ മഹത്തായ മുഹറം മാസത്തിന്റെ ബർക്കത്തോട് ഞങ്ങൾ ചൊല്ലി തൈലീൽ ഇസ്തിഗ്ഫാർ സ്വലാത്തിന്റെ ബർക്കത്തോട് മറ്റുള്ള ദിക്റുകളുടെ മഹത്വം കൊണ്ട്
ഈ സദസ്സിലുള്ള ഒരുപാട് പാവപ്പെട്ടവരുടെ മഹത്വം കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മൽജ വിതരണം ചെയ്യുന്ന റിലീഫിന്റെ മഹത്വം കൊണ്ട് അർഹമുറാഹിമീനായ അല്ലാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് കൊണ്ട് അസ്ഹാബുൽ ബദരികളുടെ മദദ് കൊണ്ട് നമ്മൾ ഉപ്പാപ്പമാരുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ഉസ്താദുമാരുടെ പറക്കത്ത് കൊണ്ട് അല്ലാഹ് ഈ ദർസിലും ഈ നാട്ടിലും പരിസര നാടുകളിലും ഇന്ത്യയിലും ലോകത്തെല്ലാം നിന്റെ നിന്റെ നിയതാകുന്ന ഇൽമിനെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ പറക്കത്ത് കൊണ്ട് ഇൽമിന്റെ മഹത്വം കൊണ്ട് അതിന്റെ സ്ഥാപനങ്ങളുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരണം അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രോഗികളുടെ രോഗങ്ങൾ ശുദ്ധിയാക്കണം അല്ലാഹ് മാരകങ്ങളായ ക്യാൻസർ ഉള്ളവരുണ്ട് ട്യൂമർ ഉള്ളവരുണ്ട് പന്നിപ്പനി ഉള്ളവരുണ്ട് എയ്ഡ്സ് ഉള്ളവരുണ്ട് ഹാർട്ട് അറ്റാക്കിൽ പെട്ടവരുണ്ട് കിഡ്നി ഫെയിലറായവരുണ്ട് കിഡ്നി ഫെയിലറായി ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് കിഡ്നി ഫെയിലറായി വേറെ കിഡ്നി മാറ്റിവെച്ച് വീണ്ടും ഡയാലിസിസിന് വിധേയമാക്കപ്പെട്ട രോഗികൾ ഞങ്ങളുടെ സദസ്സിലുണ്ട് അല്ലാഹ് തലവേദനയുള്ളവരുണ്ട് വേറെ കടന്നിട്ട് ഉറക്കം വരാത്തവരുണ്ട് ഒരുപാട് വലിയ വലിയ കടമുള്ളവരുണ്ട് എല്ലാം നീ തീർത്തു കൊടുക്കണേ ഞങ്ങളുടെയും അവരുടെയും ഓരോരുത്തരുടെയും ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞ ആരെല്ലാം ഉണ്ടോ ഈ സദസ്സിലുള്ളവരുണ്ടോ ഗൾഫിലുള്ളവരുണ്ടോ മൽജയിന്റെ റിലീഫിന് വേണ്ടി മാസാമാസവും അല്ലാതെയും സഹായിക്കുന്നവരുണ്ടോ ഈ സ്ഥാപനത്തിന്റെ സ്ഥലത്തിന് വേണ്ടി സഹായിച്ചവർ ഈ ബിൽഡിങ്ങിന് വേണ്ടി സഹായിച്ചവർ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ കടം തന്നിട്ട് സഹായിക്കുന്നവർ സഹായിച്ചവർ അവരുടെ അറിയാം കുടുംബത്തിന്റെ വിഷമം മാതാക്കളുടെ വിഷമം അമ്മമാരുടെ വിഷമം ഉപ്പമാരുടെ വിഷമം ഭാര്യമാരുടെ വിഷമം മക്കളുടെ വിഷമം ബിസിനസിന്റെ വിഷമം തോട്ടത്തിലെ വിഷമം വീടുകളുടെ വിഷമം സ്വന്തം ശരീരത്തിന്റെ വിഷമം രോഗത്തിന്റെ പ്രയാസം എല്ലാം തീർത്തു കൊടുക്കണേ അല്ലാ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ ട്യൂമറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ കിഡ്നി ഫെയിലർ ആകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ കിഡ്നിയിൽ കല്ല് മൂത്രകോശത്തിന് കല്ല് പിത്തകോശത്തിന് കല്ല് ഞങ്ങളൊരു പ്രവർത്തകൻ വലിയൊരു ഞങ്ങൾ വലിയൊരു സഹായി ഒരുപാട് സന്നദ്ധ്യമാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ പിത്തകോശത്തിന് കല്ലായി ഓപ്പറേഷൻ വീട്ടിലാണല്ലാ നീ സുഖം സുഖം നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ ഞങ്ങളൊരു പ്രവർത്തന പ്രവർത്തകൻ അഷ്റഫ് ഒരു വിഷമമില്ലാതെ സലാമത്താക്കണേ അറഹമുറാഹിമീനായ അല്ലാ ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഭാര്യമാരെയും മക്കളിൽ ആൺമക്കളിൽ പെൺമക്കളിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ ഞങ്ങളോട് ദ്വാരക്കം വേണ്ടി പറഞ്ഞവരിൽ ഉള്ള എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ നോർ പ്രഷർ നോർമലാക്കി കൊടുക്കണേ അല്ലാ ഷുഗർ നോർമലാക്കി കൊടുക്കണേ അല്ലാ ഷുഗർ നോർമലാകാതെ ഇൻസുലിൻ എടുക്കുന്നവരുണ്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട് നിങ്ങൾ കൂടുതൽ മരുന്ന് കഴിച്ചാൽ നിങ്ങൾ കിഡ്നിക്ക് തകരാറ് സംഭവിക്കും നിങ്ങൾ കിഡ്നി ഫെയിലർ ആകും എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരുപാട് ഷുഗറുള്ള രോഗികളുണ്ട് അല്ലാ ഞങ്ങൾ ഉസ്താദുമാരുടെ കുടുംബത്തിൽ ഞങ്ങളെ കുടുംബത്തിൽ ഞമ്മളെ ഭാര്യമാരുടെ ഉമ്മമാരുടെ കുടുംബത്തിൽ ഞമ്മളെ ഭാര്യമാരുടെ ഉമ്മമാരിൽ അല്ലാ ഞമ്മളെ സ്വന്തം ഉമ്മമാരിൽ മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കൈവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കൈ വിറക്കുന്നു നിൽക്കുന്നു കൈ സ്വന്തം കൺട്രോളിൽ വരുന്നില്ല സ്വന്തം കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല കൈ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് തെറിച്ചു പോവുകയാണ് നടക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയുന്നില്ല മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയുന്നില്ല ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ല ഒറ്റക്ക് നടക്കാൻ കഴിയുന്നില്ല ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളെ ഉമ്മമാർ ഞങ്ങൾക്ക് മുലകൂട്ടിയ ഉമ്മമാർ 9 മാസം ഞങ്ങളെ ഗർഭം ധരിച്ച ഉമ്മമാർ വേദന സഹിച്ച് ഞങ്ങളെ പ്രസവിച്ച് ഞങ്ങളെ വലുതാക്കി അമ്മാ ഇന്ന് അവർക്ക് നടക്കാൻ കഴിയുന്നില്ല സ്വന്തം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല സ്വന്തം കുളിക്കാൻ കഴിയുന്നില്ല വലിയ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ ഉപ്പമാർ അമ്മാ നീ മാറ്റിക്കൊടുക്കണേ അമ്മാ നീ ശിഫ നൽകണേ അമ്മാ ക്യാൻസർ മാറ്റിക്കൊടുക്കണേ അമ്മാ ട്യൂമർ മാറ്റിക്കൊടുക്കണേ അമ്മാ
താവണകര ശിവമക്ക മുതൽ മംഗലാപുരം ഉള്ളാളം മഞ്ചേശ്വരം മംഗലാപുരം പതിയടക്ക പെർള കാസർഗോഡ് കൊയിലാണ്ടി വരെ പരന്നു നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ കിഡ്നി ഫെയിലറായി മരിച്ചതിന്റെ മാസാമാസം കൊടുക്കുന്ന റിലീഫ് വാങ്ങാൻ ഈ സദസ്സിൽ വരുന്ന ഒരുപാട് കിഡ്നി ഫെയിലറായി രോഗികളുണ്ട്. അമ്മാ എല്ലാ രോഗികൾക്ക് ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കാനുള്ള ആഫിയത്ത് കൊടുക്കണേ. അമ്മാ ഞങ്ങളെ ഈ പറയപ്പെട്ട ഒരാളെയും കിഡ്നി ഫെയിലറാകാനടക്കമുള്ള മാരകങ്ങളായ രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേ. അമ്മാ വേമ്പാത രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേ. അമ്മാ പ്രഷറും ഷുഗറും ഓവറായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു സംസാര ശക്തി നഷ്ടപ്പെട്ടു ബ്രെയിൻ ഹെമറേജ് ആയി തലയിലേക്കുള്ള രക്തത്തിന്റെ കുഴികൾ കുയലുകൾ പൊട്ടി അത്യാസന്നയിൽ കിടക്കുന്ന അവസ്ഥ ഞങ്ങൾ കാർക്കും നീ വരുത്തരുത്. അല്ലഹംദുലില്ലാ ഞങ്ങൾക്കെല്ലാം നല്ല ആരോഗ്യം നീ തന്നിട്ടുണ്ട്. അമ്മാ ഞങ്ങളെ പ്രായത്തിൽപ്പെട്ട പലരും രോഗം പിടിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അമ്മാ പലരും രോഗികളായി കടന്നു പോയിട്ടുണ്ട്. അമ്മാ ബോധമില്ലാതെ വാട്ടർ ബെഡിൽ കിടക്കുന്നവരുണ്ട്, വീൽ ചെയറിൽ പോകുന്നവരുണ്ട്. അമ്മാ അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണേ. അമ്മാ ഞങ്ങൾ ഞങ്ങളുടെ മാതാക്കൾ ഞങ്ങളെ പിതാക്കൾ ഞങ്ങളുടെ സ്ഥാനമാർ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ ആൺമക്കൾ ഞങ്ങളുടെ പെൺമക്കൾ ഞങ്ങളുടെ മക്കളുടെ മക്കൾ അമ്മാ ഈ സദസ്സിലുള്ള ഓരോരുത്തരും ഈ സദസ്സിൽ നേർച്ച എഴുതാൻ ബുക്കിൽ സീലിടാൻ അരി വിതരണം ചെയ്യാൻ റിലീഫ് വിതരണം ചെയ്യാൻ ഈ വരുന്നവർക്കൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കാൻ ഭക്ഷണം വിതരണം ചെയ്യാൻ ഭക്ഷണം പാക്കടിക്കാൻ ഒരുപാട് വോളണ്ടീഴ്സ് പ്രവർത്തകന്മാർ ജോലി ചെയ്യുന്നുണ്ടോന്ന കഷ്ടപ്പെടുന്നുണ്ടോന്നോ നൂറ് കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ഈ സദസ്സിലേക്ക് വരുന്നവരുണ്ട്. അമ്മാ അവർക്കൊക്കെ നീ പ്രതിഫലം നൽകണേ. അമ്മാ സ്വർണ്ണ കച്ചവടം ചെയ്യുന്നവരുണ്ട്, ജ്വല്ലരി നടത്തുന്നവരുണ്ട്, മാംസ കച്ചവടം നടത്തുന്നവരുണ്ട്, മത്സ്യ കച്ചവടം നടത്തുന്നവരുണ്ട്, മീൻ കച്ചവടം നടത്തുന്നവരുണ്ട്, കോഴി കച്ചവടം നടത്തുന്നവരുണ്ട്, തറക്കാരി വെജിറ്റേബിൾ കച്ചവടം നടത്തുന്നവരുണ്ട്, ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്നവരുണ്ട്, കൂലിപ്പണി എടുക്കുന്നവരുണ്ട്. ജീവിത മാർഗമായി നീ കാണിച്ചു കൊടുത്തത് എന്തോ അത് നീ നിലനിർത്തി കൊടുക്കണേ. അമ്മാ അവർക്കൊക്കെ നീ പറഞ്ഞു കൊടുക്കണേ. അമ്മാ മരണം വരെ ഞങ്ങൾക്ക് നീ തന്ന ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ. അമ്മാ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങളെ കൈകളിൽ തന്നെ നീ തരണേ. അമ്മാ ഞങ്ങൾ കാഫിയത്തെ നിലനിർത്തണേ. അമ്മാ ഞങ്ങൾ ആരോഗ്യം നീ കുരിക്കളയരുത്. അമ്മാ ഞങ്ങളെ നിയമത്ത് നീ ഉരിക്കളയരുത്. അമ്മാ ഞങ്ങൾ നിത്യ രോഗികളാക്കരുത്. അമ്മാ ഞങ്ങളെ നീ കിടത്തിക്കളയരുത്. അമ്മാ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്, ഞങ്ങൾക്ക് കിതാബോധി കൊടുക്കേണ്ടതുണ്ട്, ദർസ് നടത്തേണ്ടതുണ്ട്, സ്ഥാപനം നടത്തേണ്ടതുണ്ട്, സംഘടനാ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്, ഓടി നടക്കേണ്ടതുണ്ട്. അമ്മാ ഞങ്ങളെ ഞങ്ങളെ പ്രവർത്തകരെ ഞങ്ങളെ ഉലമാക്കളെ ഞങ്ങളെ സാധാത്തുക്കളെ ഒരാളെ മാരകങ്ങളും അല്ലാത്തതുമായ രോഗികളിൽ അകപ്പെടുത്തരുത്. അമ്മാ ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കളെ. അമ്മാ അമ്മാ ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരണേ. അമ്മാ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അമ്മാ ഞങ്ങളെ കരളിന്റെ കഷ്ടങ്ങളാകുന്ന ഒരുപാട് പ്രവർത്തകന്മാർ ഒരുപാട് സഖാഫികൾ ഒരുപാട് നിസ്വാർത്ഥരായ പ്രവർത്തകന്മാർ ബൈക്ക് ആക്സിഡന്റിൽ സംഭവിച്ചു അല്ലെങ്കിൽ വാഹന അപകടങ്ങളിൽ പെട്ടുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മാ അവരെ കബർ സ്വർഗമാക്കി കൊടുക്കണേ. അമ്മാ സ്റ്റേജിലുള്ള സദസ്സിലുള്ള ഓരോരുത്തരുടെയും പലരുടെയും ഉമ്മമാരിൽപ്പെട്ട പലരും പലരും ഉപ്പമാരിൽപ്പെട്ട പലരും പലരും ഭാര്യമാരിൽപ്പെട്ട മക്കളിൽപ്പെട്ട ജ്യേഷ്ഠന്മാർ അഞ്ചന്മാർ അഞ്ചത്തിമാരിൽപ്പെട്ട മക്കൾ പലരും മരിച്ചുപോയവരുണ്ട്. അമ്മാ ഞങ്ങളെ പ്രവർത്തകനാകുന്ന ശംസുദ്ദീൻ എന്ന് പറയുന്നവന്റെ പിതാവ് ഇബ്രാഹിം നാള എന്ന് പറയുന്ന സഹോദരൻ മരിച്ചുപോയി, ഇന്ത്യാപുരത്തെ മൗച്ച എന്ന് പറയുന്ന ആള് മരിച്ചുപോയി, വാരിസ സക്കാഫി മരിച്ചുപോയി, പ്രവർത്തകന്മാർ ബൈക്ക് അപകടത്തിൽ മരിച്ചുപോയി, വേറെ ഒരു സഖാഫി മരിച്ചുപോയി, വേറെ ഒരുപാട് പണ്ഡിതന്മാർ പ്രവർത്തകന്മാർ വാഹന അപകടങ്ങളിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. അമ്മാ ഞങ്ങളുടെയും അവരുടെയും കബർ സ്വർഗമാക്കണേ. അമ്മാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടി ഹിസാബില്ലാതെ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്കും അവർക്കും നീ ഭാഗ്യം നൽകണേ. അമ്മാ അർഹമർ റഹീമീനായ അമ്മാ ഗൾഫിൽ
ജോലി ചെയ്യുന്നവരുണ്ട്, ഗൾഫിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ നീ പറക്കത്ത് കൊടുക്കണേ അമ്മാ, പറക്കത്തുള്ള കച്ചവടം നൽകണേ അമ്മാ, പറക്കത്തുള്ള ജോലി നൽകണേ അമ്മാ, പറക്കത്തുള്ള ശമ്പളം നൽകണേ അമ്മാ, പറക്കത്തുള്ള തോട്ടം നൽകണേ അമ്മാ, പറക്കത്തുള്ള കൃഷി നൽകണേ അമ്മാ. ഞങ്ങളുടെയും അവരുടെയും തോട്ടങ്ങളിൽ, കൃഷികളിൽ, വരുമാനത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, കച്ചവടത്തിൽ, ഭാര്യമാരിൽ, മക്കളിൽ, ഉമ്മമാരിൽ, ഉപ്പമാരിൽ, വീടുകളിൽ, വണ്ടികളിൽ, ആരോഗ്യങ്ങളിൽ, ആയുസ്സുകളിൽ, സ്ഥാപനങ്ങളിൽ, സ്ഥാപന പ്രവർത്തനങ്ങളിൽ, തദരീസിൽ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ പറക്കത്ത് നൽകണേ അമ്മാ, അഭിവൃദ്ധി നൽകണേ അമ്മാ, പുരോഗതി നൽകണേ അമ്മായ അമ്മാ. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, തടസ്സം നടത്തുന്നവരുണ്ട്. ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ശരിയത്ത് പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട്, അത്താല്യങ്ങൾക്ക് തടസ്സവധി കൊടുക്കുന്ന ഉസ്താദുമാരുണ്ട്, മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുണ്ട്, പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഞങ്ങൾക്കും അവർക്കും ഈ പറയപ്പെട്ടവർക്കെല്ലാം നിന്റെ ത്വാത്തിലായി, നിന്റെ ദീനിന്റെ ഹൃദയയിലായി ആഫിയത്തോടുകൂടി ആയുസ് നീട്ടി തരണേ അമ്മാ. ഞങ്ങളുടെ സമപ്രായക്കാരും അല്ലാത്തവരുമായ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോവുകയാണ്, ഹാർട്ട് അറ്റാക്കിൽ പെട്ട് മരിക്കുകയാണ്, കിഡ്നി ഫെയിലറായി മരിക്കുകയാണ്, ക്യാൻസറിൽ പെട്ട് മരിക്കുകയാണ്. യൗദുമില്ല, ഞങ്ങൾ നീക്കാക്കണേ അമ്മാ. ഞങ്ങൾക്ക് മാരകമുള്ളല്ലാത്തതായ രോഗം നീ തരരുതേ അമ്മാ. ഞങ്ങൾക്കൊരു തലവേദന പോലും സഹിക്കാനുള്ള ത്രാണിയില്ല അമ്മാ. ഈമാനിൽ ാണ് അമ്മ. ഞങ്ങൾക്ക് രോഗം തന്ന് പരീക്ഷിക്കരുത് അമ്മാ. ഞങ്ങളുടെ കുടുംബക്കാർക്ക് രോഗം തന്ന് പരീക്ഷിക്കരുത് അമ്മാ. രോഗങ്ങളെല്ലാം നീ മാറ്റി തരണേ അമ്മാ. നീ ശിഫ നൽകണേ അമ്മാ. ഒരുപാട് വിവാഹപ്രായമെത്തി നിൽക്കുന്ന പെൺകുട്ടികളുണ്ട് അമ്മാ. വീടില്ലാത്തതിന്റെ പേരിൽ, വീടിലേക്ക് പോകുന്ന വഴിയില്ലാത്തതിന്റെ പേരിൽ, ഉമ്മ മരിച്ചതിന്റെ പേരിൽ, ഉപ്പ ഇല്ലാത്തതിന്റെ മരിച്ചതിന്റെ പേരിൽ, ആങ്ങളമാറില്ലാത്തതിന്റെ പേരിൽ, സ്വർണം കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, പൈസ കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, അമ്മാ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും പോലും ഭർത്താക്കന്മാരെ കിട്ടാത്തതിന്റെ പേരിൽ, അതേ സമയത്ത് ഭർത്താക്കന്മാരുണ്ട്, പക്ഷേ ഈ പെൺകുട്ടി ഏതോ ഒരു പുതിയ ഒരു ചെക്കനെ നോക്കി വെച്ചിട്ട് അത് കുടുംബത്തിന് അനുയോജ്യമല്ലാത്ത ചെറുക്കനാണ്. അമ്മാ അങ്ങനെയുള്ള എല്ലാ പെൺകുട്ടികളെയും മനസ്സ് നന്നാക്കി കൊടുക്കണേ അമ്മാ. മാതാപിതാക്കൾ പറഞ്ഞ കുഫുവത്ത ഭർത്താക്കന്മാരെ അംഗീകരിക്കാൻ എല്ലാ അഭിപ്രായത്തെ കുട്ടികൾക്കും നീ മനസ്സ് തുറക്കണേ അമ്മോ. ഞങ്ങളോട് പ്രത്യേകമായി ദ്വാരക്കാൻ പറഞ്ഞ അത്തരത്തിലുള്ള പെൺകുട്ടികളെയെല്ലാം മനസ്സ് നന്നാക്കി കൊടുക്കണേ അമ്മോ. അവർ ചെയ്യുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലം കൊണ്ട്, സദഖയുടെ ഫലം കൊണ്ട്, നേർച്ചയുടെ ഫലം കൊണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ പെൺമക്കൾക്കും കൽഫുവത്ത ഭർത്താവിനെ അംഗീകരിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അമ്മോ. അല്ലാത്ത ഒരു ചിന്ത അവരെ കൽവിൽ നിന്ന് നീ മാറ്റി കൊടുക്കണേ അമ്മോ. കർപ്പണികൾ കോപ്പറേഷൻ ഇല്ലാതെ, സെയറിനില്ലാതെ സലാമത്ത് നൽകണേ അമ്മാ. സുഖപ്രസവം നൽകണേ അമ്മാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അമ്മാ. ആൺമക്കളെ വേണ്ടവർക്ക് ആൺമക്കളെയും, പെൺമക്കളെ വേണ്ടവർക്ക് പെൺമക്കളെയും. ഈ സദസ്സിന്റെ വർക്കത്തുകൊണ്ട് നിന്റെ ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സലാത്തിന്റെ സലാത്തിന്റെ വർക്കത്തുകൊണ്ട് നിനക്ക് തൈലീൽ ഇസ്തിഗ്ഫാർ നടത്തിയ വർക്കത്തുകൊണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസുകൾ പാരായണത്തിന്റെ വർക്കത്തുകൊണ്ട്, ഈ സദസ്സിന്റെ ഉർമ്മത്തുകൊണ്ട്, ഒരുപാട് രോഗികൾക്ക്, യത്തീമികൾക്ക്, സയ്യിദത്തുകളായ ഉമ്മമാർക്ക് മദ്രസയുടെ ശമ്പളത്തിലായി, മദ്രസയിലേക്ക് ഓടുന്ന വാഹനത്തിന്റെ വാടകയിലായി, മറ്റുള്ള പല റിലീഫുകളിലായി, 800-ൽ അധികം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അരി വിതരണങ്ങളിലായി ഒരുപാട് റിലീഫുകൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ അല്ലാ. ഇതിന്റെ ഒക്കെ മറക്കത്തോണ്ട് എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ അല്ലാ. ഞങ്ങളെ ഓരോരുത്തരുടെയും പ്രയാസം തീർത്തു കൊടുക്കണേ അല്ലാ. ഗൾഫിൽ റിലീഫിന് വേണ്ടി 5 റിയാല്, 5 ദിർഹം, 10 റിയാല്, 25 റിയാല്, 50 റിയാല്, 100 റിയാല്, 100 ദിർഹം, ഇങ്ങനെ മാസാമാസം ഞങ്ങളെ പ്രവർത്തകന്മാരുടെ കയ്യിൽ കൊടുക്കുന്ന സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവർത്തകർ, UAE വിവിധ ഭാഗങ്ങളിലുള്ള പ്രവർത്തകർ, ഖത്തറിലും, കുവൈത്തിലും, ഒമാനിലും, ബഹ്റൈനിലും,
പല നാടുകളിലും മാസാമാസം ഇവിടുത്തെ റിലീഫിന് വേണ്ടി കൊടുക്കുന്നവരുണ്ട്. അമ്മാ ഓരോരുത്തരുടെയും പ്രയാസം നിനക്കറിയാം, നീ തീർത്തു കൊടുക്കണേ. അമ്മാ ഗൾഫ് വലിയ പ്രതിസന്ധിയിലാണ്, അവർക്കുള്ള എല്ലാ പ്രതിസന്ധികളും തീർത്തു കൊടുക്കണേ. അമ്മാ കച്ചവടം നിലനിർത്തി കൊടുക്കണേ. അമ്മാ ജോലി നിലനിർത്തി കൊടുക്കണേ. അമ്മാ ശമ്പളം നിലനിർത്തി കൊടുക്കണേ. അമ്മാ ഏത് സമയവും ജോലി തെറിച്ചു പോകുമെന്ന് പേടിക്കുന്നവരുണ്ട്, അവരെ പേടിയെല്ലാം നീ മാറ്റി കൊടുക്കണേ. അമ്മാ അർഹമ റഹീമീനായ അമ്മാ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, വീട് നൽകണേ. അമ്മാ വീടിന്റെ പണി തുടങ്ങിയിട്ട് പകുതിയായിട്ട് നിർത്തിയവരുണ്ട്, പൂർത്തീകരിക്കണേ. അമ്മാ തുടങ്ങാത്തവർക്ക് തുടങ്ങാനുള്ള വഴി തുറക്കണേ. അമ്മാ വീട് കെട്ടാൻ അനുയോജ്യമായ സ്ഥലം കിട്ടാതെ കഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ സ്ഥലം നൽകണേ. അമ്മാ ഞങ്ങളെ കൂടെ അബ്ബാസാജ് ഉള്ളാണെന്ന് പറയുന്ന വലിയൊരു ഒരു പ്രമാണിയുണ്ടല്ലോ, ഒരുപാട് ദീനിന് വേണ്ടി സഹായിക്കുന്നവരാണ്. അയാളുടെ സ്വന്തം ചെലവിൽ ഒരു പള്ളി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പണി വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ. അമ്മാ സന്തോഷത്തോടുകൂടി ആ പള്ളിയുടെ ഉദ്ഘാടന വേളയിൽ കാര്യത്തിലും അവിടുത്തെ ഹുക്മ നിർവഹണത്തിലെല്ലാം ഞങ്ങൾക്കും അവർക്കും എല്ലാം സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാൻ നീ ഭാഗ്യം നൽകണേ. അമ്മാ തൗഫീഖ് നൽകണേ. അമ്മാ അവരിൽ നിന്ന് നബിയത കബൂൽ ചെയ്യണേ. അമ്മാ പലരും സുൽത്താൻ കുഞ്ഞാമതാജി അടക്കം അവരുടെ മക്കളടക്കം ഈ സദസ്സിലുള്ള ഗൾഫിലെ പ്രവർത്തകന്മാർ പലരും ഓരോ സംരംഭം വരുമ്പോൾ ൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നവരാണ്. അല്ലാ ചിലപ്പോൾ ഭീമമായ സംഖ്യ കടന്നു നിന്നിട്ട് സഹായിക്കുന്നവരുണ്ട്. അല്ലാ അവരോരോരുത്തരുടെയും വിഷമം നീ തീർത്തു കൊടുക്കണേ. അല്ലാ ഞങ്ങളെ റിയാദിലെ മൽജയിന്റെ ഖജാഞ്ചിയായി പ്രവർത്തിക്കുന്ന അബൂബക്കർ സാലത്തൂർ, അതുപോലെ നസീർ തുർക്കേരിയ ദുബൈയിലെ മൽജയിന്റെ പ്രസിഡന്റ്, അങ്ങനെ പല മൽജയിന്റെ ഗൾഫിലെ പ്രവർത്തകന്മാർ മന്തക്ക് ഇബ്രാഹിം അടക്കം അല്ലാ ഓരോരുത്തരും ഈ സദസ്സിലുള്ള നമ്മളെ ഇബ്രാഹിം ആജി പിന്നെ സ്ഥലമെടുക്കാൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രവർത്തകന്മാരെ കൊണ്ടുവന്നിട്ട് സ്ഥാപനം പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്റ്റേജിലിരിക്കേണ്ട പലരും സദസ്സിനുണ്ടെന്ന് അവര് ഞങ്ങളുടെയും വിഷമം നിനക്കറിയാം. ഈ സദസ്സിൽ 100 കിലോമീറ്റർ അല്ലാത്ത കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും പ്രയാസം കണക്കിലെടുക്കാതെ, കുടുംബത്തിന്റെ പ്രയാസം കണക്കിലെടുക്കാതെ ഒരു സഹോദരൻ നേരത്തെ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയാണ്, വീട്ടിൽ ആരുമില്ല, എന്നാലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹ് അവരെ പ്രയാസം തീർത്തു കൊടുക്കണേ. അല്ലാ ഓരോരുത്തരും എന്ത് മുറാദ് വെച്ചിട്ട് ഈ സദസ്സിൽ വന്നോ അവരെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ. അല്ലാ പ്രയാസം തീർത്തു കൊടുക്കണേ. അല്ലാ കടം വെട്ടിക്കൊടുക്കണേ. അല്ലാ രോഗം ശിഫയാക്കണേ. അല്ലാ വീടിന്റെ പണി പൂർത്തീകരിക്കണേ. അല്ലാ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ. അല്ലാ ഫദീഹത്ത് കിടന്നത് ദുർബല നിമിഷങ്ങൾ രക്ഷപ്പെടുത്തണേ. അമ്മാഹിമീനായ അമ്മാ ഗൾഫിൽ പോകേണ്ട കുറേ ചെറുപ്പക്കാരുണ്ട്, വിസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഖത്തറിൽ പോകേണ്ടവർ, യുഎഇയിൽ പോകേണ്ടവർ, സൗദി അറേബ്യയിൽ പോകേണ്ടവർ, അവർക്ക് അനുയോജ്യമായ നല്ല ശമ്പളമുള്ള ജോലിക്കുള്ള വിസ നീ ഒരുക്കി കൊടുക്കണേ. അമ്മാ നീ ഒരുക്കി കൊടുക്കണേ. അമ്മാഹിമീനായ അമ്മാ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കുടുംബക്കാരുണ്ട്. അമ്മാ വീടില്ല, വീടിന്റെ മാടില്ല, ചികിത്സിക്കാൻ ക്യാഷ് ഇല്ല, മൽജ്യം കൊടുക്കുന്ന ചെറിയൊരു സംഖ്യ കൊണ്ട് അവർക്ക് ഒന്നും കഴിയില്ല. അമ്മാ മാസാമാസം 10,000, 15,000, 15,000, 50,000, 60,000 ഉറപ്പിക്ക ഡയാലിസിന് വേണ്ടി, ചികിത്സക്ക് വേണ്ടി ചെലവാക്കേണ്ട രോഗികളുണ്ട്. അമ്മാ മൽജ്യം തുച്ഛമായ 1,000 രൂപ മുതൽ 3,000, 3,000 രൂപ വരെ കൊടുത്താലും അവർക്കുള്ള ചികിത്സക്ക് മതിയാകൂല. എന്നാലും എല്ലാം കഴിവിന്റെ പരമാവധി കൊടുക്കുന്നു, അവരെല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ. അല്ലാ ഗൾഫ് വലിയ പ്രതിസന്ധിയിലാണല്ലാ, സൗദി അറേബ്യ അടക്കം, യുഎഇ അടക്കം, ഖത്തർ അടക്കം, ബഹ്റൈൻ അടക്കം, ഒമാൻ അടക്കം, കുവൈത്ത് അടക്കം, എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും അവരുടെ ഭരണകൂടങ്ങളെയും പാവപ്പെട്ട പ്രവാസികൾക്ക് അനുകൂലമാക്കി കൊടുക്കണേ. അല്ലാ നീ അനുകൂലമാക്കി കൊടുക്കണേ. അല്ലാ കിട്ടുന്ന തുച്ഛമായ വരുമാനം അവിടെ തന്നെ ചെലവാക്കേണ്ടി വരുന്ന ദുരവസ്ഥ, ഒരുപാട് ഹൗസ് ഡ്രൈവർമാർ അവർക്കുള്ള ജോലി തെറിച്ചു പോകുമെന്ന ദുരവസ്ഥ, ഒരുപാട് 18-ലധികം പ്രൊഫഷനിലുള്ള തസ്തികയിലുള്ള ജോലികൾ അടുത്ത് തന്നെ തെറിച്ചു പോകുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗൾഫ് സൗദി അറേബ്യയുടെ ഭരണകൂടം. അല്ലാ നീ അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കരുത്. അല്ലാ നീ ചെയ്യിപ്പിക്കരുത്. അല്ലാ ഞങ്ങളുടെ നാട്ടിലെ പള്ളി
പള്ളികൾ, മദ്രസകൾ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് യത്തീം കുട്ടികൾ, ഒരുപാട് അഗതി മക്കൾ, പലരും സ്പോൺസർ ചെയ്തിട്ട് അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് സ്ഥാപനം നടക്കുന്നത്. ഒരുപാട് പണ്ഡിതന്മാർക്ക് ശമ്പളം കൊടുക്കാൻ, ഒരുപാട് സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാൻ, ഒരുപാട് മുത്താലിമികൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അവിടുത്തെ വരുമാനമില്ലാതെ വേറെ വഴിയില്ല. അടക്കമുള്ള എല്ലാ ഭരണകൂടത്തിനും പുനർവിചിന്തനം നീ നൽകണേ അല്ലാ, പുനർവീണ്ടും ഒരു വീണ്ടും വിചാരം നൽകണേ അല്ലാ, ഒരു മാറ്റി ചിന്തിക്കാനുള്ള അവസരം അവർക്ക് നീ നൽകി അവരെ കൊണ്ട് നീ ചിന്തിപ്പിക്കണേ അല്ലാ. ഒരാളെയും മണലിലേക്ക് തിരിച്ചയക്കരുതേ അല്ലാ. ലക്ഷക്കണക്കിന് രൂപ കടമുണ്ടാക്കി മക്കളുടെ കല്യാണം കഴിച്ച് വീട് നിർമ്മാണം നടത്തി എന്നിട്ട് അവർ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരാണ്. എല്ലാവർക്കും നീ നൽകിയ ജോലി നിലനിർത്തണേ അല്ലാ, കച്ചവട സ്ഥാപനം നിലനിർത്തണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. അർഹമറാഹിമീനായ അല്ലാ, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, ബ്രെയിൻ ഹെമറേജ് കൊണ്ട്, കിഡ്നി ഫെയിലർ കൊണ്ട്, കിഡ്നിക്ക് തകരാറ് കൊണ്ട്, പിന്നെ പന്നിപ്പനി കൊണ്ട്, എയ്ഡ്സ് കൊണ്ട്, മലേറിയ കൊണ്ട്, ടൈഫോയിഡ് കൊണ്ട്, ഡെങ്കിയ കൊണ്ട്, എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ. ഇന്നൊരു രോഗി ഇവിടെ കൊണ്ടുവന്നു, അദ്ദേഹത്തിന്റെ കാലിൽ നിന്നൊരു ഭാഗം മുറിച്ച് ലാബിൽ കൊടുത്തയച്ചിട്ടുണ്ട്. എന്തോ ഒരു നിറമാറ്റം, എന്ത് രോഗമാണെന്ന് തിരിച്ചറിയുന്നില്ല. അമ്മാ നോർമൽ റിപ്പോർട്ട് നിവർത്തിക്കണേ അമ്മാ, ഒരു രോഗവുമില്ല എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ ആ കുടുംബത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അമ്മാ. സ്ഥാപനത്തിലേക്ക് ആട് നേർച്ചാക്കിയിട്ടുണ്ട്, കോഴി നേർച്ചാക്കിയവരുണ്ട്, പഞ്ചസാര നേർച്ചാക്കിയിട്ട് കൊണ്ടുവരുന്നവരുണ്ട്, ക്യാഷ് നേർച്ചാക്കിയിട്ട് ബക്കറ്റുകളിൽ നിക്ഷേപിക്കുന്നവരുണ്ട്. ഇതൊക്കെ കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ സ്ഥാപനം നടക്കാൻ, ഇവിടെയുള്ള റിലീഫുകൾ നടക്കാൻ. അമ്മാ ഒരാളെയും നീ നിരാശപ്പെടുത്താതെ എന്തിനു വേണ്ടി അവർ നേർച്ച നൽകിയോ ആ ഉദ്ദേശങ്ങളെല്ലാം ഈ നേർച്ചയുടെ ഫലം കൂടെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അമ്മാ, നീ പൂർത്തിയാക്കി കൊടുക്കണേ അമ്മാ, നീ പൂർത്തിയാക്കി കൊടുക്കണേ അമ്മാ. അമ്മാ ഉപജേൽപ്പെട്ട പ്രധാനപ്പെട്ട ഉസ്താദ് പൊന്നിയരായ അഹമ്മദ് ബാബു ഉള്ള ആൾ, നമ്മളെ സയ്യിദ് മദീന അറബി കോളേജിന്റെ പ്രൊഫസറായി 50 കൊല്ലം ജോലി ചെയ്ത ഞങ്ങളെ വന്ദ്യരായ ഉസ്താദിന്റെ ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ അമ്മാ, പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണേ അമ്മാ, ആഫിയത്ത് കൊടുക്കണേ അമ്മാ. ഒരുപാട് കാലം 50 കൊല്ലം കിതാബ് ഓതി കൊടുത്ത മഹാൻ കണ്ണിന് കാഴ്ചയില്ലാതെ കഷ്ടപ്പെടുകയാണ്, നടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. അമ്മാ നീ ആഫിയത്ത് കൊടുക്കണേ അമ്മാ, കണ്ണിന് കാഴ്ച കൊടുക്കണേ അമ്മാ. ഒരുപാട് കാലം ഇനിയും മുത്തല്ലിമികൾക്ക് കിതാബ് ഓതി കൊടുക്കാനുള്ള ആഫിയത്തും ദീർഘായുസ്സും മഹാൻ അവർക്ക് കടക്കം. കൊന്നരായ ആലിക്കുഞ്ഞ് ഉസ്താദിനടക്കം, ഈ സുലൈമാൻ ഉസ്താദിനടക്കം, എപ്പി ഉസ്താദിനടക്കം, പേരോട് ഉസ്താദിനടക്കം, പൊന്മൾ ഉസ്താദിനടക്കം, കുറുത്ത തങ്ങൾ കടക്കം, പെങ്കൾ ഉസ്താദിനടക്കം, ഡോക്ടർ ഉസ്താദിന്റെ മകനടക്കം, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അമ്മാ. ഞങ്ങളെ കേരളത്തിലെ കർണാടകയിൽ ഒരുപാട് ഉലമാക്കൾ, ഒരുപാട് സദാത്തുക്കൾ, അമ്മാ നീ കൊടുത്ത ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ അമ്മാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അമ്മാ. എല്ലാ ഫളിയാത്തുകളും ദുർബല നിമിഷങ്ങളിൽ നിന്ന്, സിഹ്റിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, ചതിയിൽ നിന്ന്, കണ്ണീരിൽ നിന്ന്, ജപിച്ചുവിടുന്നതിൽ നിന്ന്, മാരടങ്ങളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന്, ജയിലറുകളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അമ്മാ. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാക്കണേ അമ്മാ, മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമാകുന്ന ഭരണകൂടം നീ തട്ടിത്തെറിപ്പിക്കണേ അമ്മാ, നീ പറിച്ചു കൊടുക്കണേ അമ്മാ, അവരെ നീ അനൈക്യപ്പെടുത്തണേ അമ്മാ, അവരെ നീ ചിന്ന ഭിന്നമാക്കണേ അമ്മാ, അവര് നീ അടർത്തിക്കളയണേ അമ്മാ. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായ ഭരണകൂടത്തെ നീ തിരിച്ചു കൊണ്ടുവരണേ അമ്മാ, നീ തിരിച്ചു കൊണ്ടുവരണേ അമ്മാ. സ്ഥാപനങ്ങളും ഒരുപാട് ആളുകളൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം തലയില്ലാത്ത നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവിടെയുള്ള സാമ്പത്തികമായ ഭദ്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മാ. അതിലൂടെ ഒരുപാട് പ്രയാസം മുസ്ലിമീങ്ങൾ അടക്കം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണകൂടത്തെ നീ പൊളിക്കണേ അമ്മാ, നീ പൊളിക്കണേ അമ്മാ. ഈ ഭരണകൂടത്തിന്റെ അനുയായികളെ മന്ത്രിമാരടക്കം അവർക്കുള്ള എല്ലാവരെയും നീ അനൈക്യപ്പെടുത്തണേ അമ്മാ, തമ്മിലടിപ്പിക്കണേ അമ്മാ, ചിന്ന ഭിന്നമാക്കണേ അമ്മാ. ടക്കം മുത്തലാക്കടക്കം എന്തെല്ലാം നിയമങ്ങൾ
മുസ്ലിമിങ്ങൾക്കെതിരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മാ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമിങ്ങൾക്ക് സലാമത്ത് നൽകണേ, അമ്മാ ഇസ്സത്ത് നൽകണേ, അമ്മാ ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള അനുയോജ്യമായ ഭരണകൂടത്തെ നീ തിരിച്ചു കൊണ്ടുവരണേ. അമ്മാ എല്ലാവരെയും കഷ്ടപ്പെടുത്തുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മത സൗഹാർദ്ദം തകർക്കുന്ന ഭരണകൂടമാണ്. നീ തകർക്കണേ അമ്മ, നീ നശിപ്പിക്കണേ അമ്മ, നീ നശിപ്പിക്കണേ അമ്മ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. കാഫി അഞ്ചാറ് കൊല്ലം യു എയിൽ മൽജയിന്റെ പ്രവർത്തകനായി ജോലി ചെയ്തിരുന്നു. യു എയിലെ പ്രവാസി ജീവിതം മതിയാക്കി മൽജയിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നാട്ടിൽ വന്നിട്ടുണ്ടല്ലാഫി മൽജയിൽ തന്നെ വലിയൊരു ഉത്തരവാദിത്വമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഫിയത്തോടെക്കണയല്ല, ദീർഘായുസ് കൊടുക്കണയല്ല. ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും മാതാപിതാക്കൾക്കെല്ലാം ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണയല്ല. ഒരുപാട് കഷ്ടപ്പെടുകയാണ് മഹബൂബ് സഖാഫി അടക്കം, മുഹമ്മദ് മദനി അടക്കം, പിന്നെ ലൈല ഷൈഫ് മദനി അടക്കം, കബക്ക ഖാലിദ് അടക്കം, റഹീം സഹദി അടക്കം, ഖത്തറിലും ഒരുപാട് സ്ഥലങ്ങളിൽ മൽജയിന് വേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. അവരെല്ലാ പ്രയാസങ്ങളും ഉദ്ദേശങ്ങളും നീ തീർത്തു കൊടുക്കണയല്ല, പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. لا تخيب رجاءنا ولا تردنا ايدينا خائب ولا تجعلنا ولا اياهم من القانتين بجاه شفيعنا المصطفى محمد صلى الله عليه وسلم واله الابرار واصحابه الاخيار وبسائر عباد الله الصالحين وبحق من نظمت وما ظلمت جميعا وبحق ما طلبنا وما استغفرنا وما عللنا وما صلينا وما قرانا وما وعظنا وما دعونا وما تصدقنا وبحق هذا المجلس المبارك وبيقي هذا الشهر المبارك وبفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അടുത്ത സലാത്ത് നവംബർ 16 തീയതിക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.